റഷ്യൻ കൂലിപ്പടയായ വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ജനി പ്രിഗോഷിനും സംഘത്തിലെ ചില പ്രമുഖരും വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉയർന്ന പ്രധാന ചോദ്യം വാഗ്നർ ഗ്രൂപ്പിന്റെ ഭാവി ഇനിയെന്ത് എന്നായിരുന്നു. പ്രിഗോഷൻ കൊല്ലപ്പെട്ടതോടെ കൂലിപ്പടയെ പിരിച്ചുവിടുന്നു എന്നായിരുന്നു ആദ്യമെല്ലാം കേട്ടത്. അതല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാഗ്നർ ഗ്രൂപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്ന വാർത്തയും ഇടയ്ക്ക് ചില വിദേശ മാധ്യമങ്ങളിൽ വന്നിരുന്നു. എന്നാൽ വാഗ്നർ ഗ്രൂപ്പിന്റെ തലപ്പത്ത് പ്രിഗോഷിന്റെ 25-കാരനായി മകനെത്തിയതോടെ എല്ലാ ഊഹാപോഹങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. റഷ്യയ്ക്കായി വീണ്ടും യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന വാഗ്നർ ഗ്രൂപ്പിലേക്ക് പുതിയ അംഗങ്ങളെ തകൃതിയായി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട്. റഷ്യൻ കൂലിപ്പടയായ വാഗ്നർ ഗ്രൂപ്പ് വീണ്ടും യുദ്ധരംഗത്തേക്ക്. ഗ്രൂപ്പിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിന്റെ നടപടികൾ വളരെ വേഗത്തിൽ നടക്കുന്നു. ഗ്രൂപ്പിന്റെ മേധാവിയായിരുന്ന യെവ്ജനി പ്രിഗോഷിന്റെ മരണത്തോടെ നിർത്തിവച്ച റിക്രൂട്ട്മെന്റ് അടക്കമുള്ള നടപടികളാണ് വാഗ്നർ ഗ്രൂപ്പ് പുനരാരംഭിച്ചത്. മാസങ്ങളായി നായകനില്ലാത്ത കൂലിപ്പട്ടാളമായി മാറിയ വാഗ്നർ ഗ്രൂപ്പിന് പുതിയ തലവനുമായി. പ്രിഗോഷിന്റെ മകൻ 25-കാരനായ പവൽ പ്രിഗോഷിൻ വാഗ്നർ ഗ്രൂപ്പിന്റെ നേതൃത്വം ഏറ്റെടുത്തു എന്നാണ് ചില റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു പിന്നാലെയാണ് ഗ്രൂപ്പിലേക്ക് പുതിയ കൂലിപ്പടയെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പേം, നോവോസി ബ്രിക്സ് മേഖലകളിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. പ്രിഗോഷിന്റെ മകൻ നേതൃത്വം ഏറ്റെടുത്തതോടെ കൂലിപ്പടയിലും ചില മാറ്റങ്ങൾ വരുത്തി. തടവുശിക്ഷ അനുഭവിക്കുന്നവരുടെയും തെരുവ് ഗുണ്ടകളുടെയും മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സംഘമാണ് വാഗ്നർ കൂലിപ്പട എന്ന പേരുദോഷം മാറ്റിയെടുക്കാനാണ് പവൽ പ്രിഗോഷിന്റെ ശ്രമം. അതിനായി പുതുതായി ചേരാൻ താൽപര്യമുള്ള അപേക്ഷകർക്ക് ക്രിമിനൽ പശ്ചാത്തലമോ മയക്കുമരുന്ന് ഉപയോഗമോ ഇല്ലെന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കൂ. യെവ്ജനി പ്രിഗോഷിന്റെ മരണശേഷം വാഗ്നർ ഗ്രൂപ്പിന്റെ പുതിയ തലവൻ ആരാണെന്ന പ്രഖ്യാപനമുണ്ടായില്ല. മുൻ വാഗ്നർ കമാൻഡറും നിലവിൽ പ്രതിരോധ മന്ത്രാലയ ജീവനക്കാരനുമായ ആൻഡ്രേ ട്രോഷവിനെ വാഗ്നറിന്റെ തലവനാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അറിവോടെയായിരുന്നു ഈ നീക്കം. എന്നാൽ ഈ നീക്കത്തോട് വാഗ്നർ ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. യെവ്ജനി പ്രിഗോഷിന്റെ ബിസിനസ് കാര്യങ്ങളിൽ പങ്കാളിയായിരുന്നു പവൽ വാഗ്നർ. വാഗ്നർ ഗ്രൂപ്പിന് വേണ്ടി സിറിയയിലും മറ്റും പവൽ പ്രവർത്തിച്ചിരുന്നു. നിലവിൽ ഏതാനും കമ്പനികളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും പവൽ നിയന്ത്രിക്കുന്നുണ്ട്. റഷ്യയ്ക്ക് പുറമെ ബെലാറൂസ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ലിബിയ, മാലി, നൈജർ തുടങ്ങിയ രാജ്യങ്ങളിലും വാഗ്നർ ഗ്രൂപ്പ് സജീവമാണ്. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്കും വാഗ്നർ ഗ്രൂപ്പിന്റെ ആയുധ സഹായം എത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. 250 പേരുമായി തുടങ്ങിയ വാഗ്നർ ഗ്രൂപ്പ് ഇന്നിപ്പോൾ 50,000-ലേറെ അംഗങ്ങളുള്ള സായുധ സംഘമാണ്. ഓഗസ്റ്റ് 23-നാണ് വാഗ്നർ തലവൻ യെവ്ജനി പ്രിഗോഷിൻ ഉൾപ്പെടെ 10 പേർ സഞ്ചരിച്ച സ്വകാര്യ വിമാനമായ എംബ്രയർ ലെഗസി തകർന്നു വീണത്. വാഗ്നർ ഗ്രൂപ്പ് സഹസ്ഥാപകനായ ദിമിത്രി ഉട്കിൻ ഉൾപ്പെടെ അപകടത്തിൽ കൊല്ലപ്പെട്ട 7 പേരും കൂലിപ്പടയുടെ ഉന്നതന്മാരായിരുന്നു. മോസ്കോയിൽ നിന്നും സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കുള്ള യാത്രക്കിടെ ട്വേർ മേഖലയിലെ കഷൻകിനോ ഗ്രാമത്തിന് മുകളിൽ വെച്ച് വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിമാനത്തിനുള്ളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായതാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. പ്രിഗോഷിനെ വ്ളാഡിമിർ പുടിന്റെ അറിവോടെ വധിച്ചതാകാമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും യുക്രൈനും തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ റഷ്യ അതെല്ലാം പാശ്ചാത്യ രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന നുണകളാണെന്ന് പ്രതികരിച്ചിരുന്നു. വിമാനം പ്രിഗോഷൻ ബോധപൂർവം തകർത്തതായിരിക്കാം എന്നാണ് റഷ്യയുടെ വിശദീകരണം. യുക്രൈനിൽ റഷ്യയ്ക്കായി ശക്തമായ പോരാട്ടം നടത്തിയവരാണ് വാഗ്നർ സംഘം. ആവശ്യത്തിന് ആയുധങ്ങൾ നൽകുന്നില്ലെന്ന പ്രശ്നം ഉന്നയിച്ച വാഗ്നർ കൂലിപ്പട മോസ്കോ പിടിച്ചെടുക്കാനും റഷ്യയിൽ കലാപത്തിനും ശ്രമിച്ചപ്പോൾ പ്രിഗോഷിനും വ്ളാഡിമിർ പുടിനും തമ്മിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന സൗഹൃദം ശത്രുതയിലേക്ക് മാറുകയായിരുന്നു. പ്രിഗോഷിന്റെ ജീവൻ എപ്പോൾ വേണമെങ്കിലും അപകടത്തിലാകാമെന്ന് മനസ്സിലാക്കിയ പാശ്ചാത്യ ലോകം അദ്ദേഹത്തെ ചത്ത മനുഷ്യൻ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. കലാപത്തിനു ശേഷം 2 മാസത്തെ ആയുസ്സേ യെവ്ജനി പ്രിഗോഷിന് ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം പുനർജനിക്കപ്പെട്ട വാഗ്നർ കൂലിപ്പട യുക്രൈൻ യുദ്ധമുഖത്ത് പ്രതിരോധത്തിന്റെ കുന്തമുനിയാകും എന്ന പ്രതീക്ഷയിലാണ് റഷ്യ.